എല്ലാവർക്കും മലയാളം മെൽട്ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊളസ്ട്രോളിനെ കുറിച്ചാണ്. എന്താണ് കൊളസ്ട്രോൾ? എങ്ങനെയാണ് ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്? ആർക്കെല്ലാമാണ് കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണുന്നത്? എങ്ങനെയാണ് ഈ കൊളസ്ട്രോൾ നമ്മൾ നിയന്ത്രിക്കുക? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതശൈലിയിൽ നാം വരുത്തേണ്ടത്? അതുപോലെ തന്നെ എന്തൊക്കെയാണ് കൊളസ്ട്രോളിൻ്റെ ചികിത്സാ രീതികൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു വിഷയമായതുകൊണ്ട് പല സെക്ഷനുകളായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിന് തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യമായി എന്താണ് കൊളസ്ട്രോൾ എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. നമ്മൾ പലപ്പോഴും കൊളസ്ട്രോളിന് ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ നിർമ്മാണത്തിനും നമ്മുടെ ശരീരത്തിലുള്ള പല ഹോർമോണിന്റെ ഉൽപ്പാദനത്തിനും അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമായ ഘടകമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി കൂടുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള 80% കൊളസ്ട്രോളും നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കി 20% കൊളസ്ട്രോൾ മാത്രമേ നമുക്ക് ഭക്ഷണത്തിലൂടെ ആവശ്യമായി വരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എത്രത്തോളം കൊളസ്ട്രോൾ നമുക്ക് ഭക്ഷണത്തിലൂടെ ആവശ്യമുണ്ട് എന്നുള്ളത്. വളരെ കുറഞ്ഞ അളവിലുള്ള കൊളസ്ട്രോൾ മാത്രമേ, 20% കൊളസ്ട്രോൾ മാത്രമേ നമുക്ക് ഭക്ഷണത്തിലൂടെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ കഴിക്കുന്നത് പലപ്പോഴും അതിനേക്കാൾ അമിതമായ അളവിലാണ്. ഇങ്ങനെ അമിതമായ അളവിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ കൊളസ്ട്രോൾ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ രക്തത്തിലുള്ള കൊളസ്ട്രോളിന്റെ അളവ് ക്രമാതീതമായി കൂടി വരുന്നു. ഈ കൂടിയ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഈ കൂടുതലായിട്ടുള്ള കൊളസ്ട്രോൾ നമ്മുടെ രക്തക്കുഴലിനെ കേടുവരുത്തും. അധികമായിട്ടുള്ള ഈ കൊളസ്ട്രോൾ നമ്മുടെ രക്തക്കുഴലിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അത് കാലക്രമേണ അത് ഒട്ടിപ്പിടിച്ച് നമ്മുടെ രക്തക്കുഴലിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലിന്റെ വ്യാസം കുറച്ചു വന്ന് അവിടെ ബ്ലോക്കും മറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. ഈ ബ്ലോക്ക് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ഇത് നമ്മുടെ തലയിലാണ്, നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന, തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലുകളിലാണ് ഈ ബ്ലോക്ക് വരുന്നത് എങ്കിൽ അത് നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കുഴലിലാണ് ബ്ലോക്ക് വരുത്തുന്നത് എങ്കിൽ അത് നമുക്ക് ഹൃദയാഘാതം പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അത് നയിക്കുന്നു. ഇതുപോലെ കിഡ്നിയിലേക്ക് പോകുന്ന രക്തക്കുഴലിലാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത് എങ്കിൽ അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും അതുപോലെ തന്നെ കിഡ്നി പ്രശ്നങ്ങൾക്കുമൊക്കെ ഇത് കാരണമാകും. ഇത് രക്തത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ രക്തക്കുഴലിന് ഡാമേജ് വന്ന് അത് ഒരു ബലൂണ് പോലെ, രക്തക്കുഴൽ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്ന അനൂറിസം എന്ന് പറയും, ഈ ഒരു കണ്ടീഷനിലേക്കും അത് പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തെ ഈ കൊളസ്ട്രോൾ നമ്മളെ ബാധിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി കൊഴുപ്പിന്റെ അളവ് കൂടുന്നത് മൂലം അത് കുറെ കാലമെടുത്ത്, ഒരുപാട് കാലമെടുത്ത് സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ട മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആർക്കെല്ലാമാണ് ഇതുപോലുള്ള കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് നോക്കാം. ഇത് പ്രധാനമായും പൊണ്ണത്തടിയുള്ള ആളുകൾ, തടി ഭാരം കൂടിയ ആളുകൾക്ക് കൂടുതലായിട്ട് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടിയ ആളുകൾ, പ്രമേഹം ഉള്ള ആളുകൾ, വ്യായാമക്കുറവുള്ള ആളുകൾ, സ്ഥിരമായി എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമൊക്കെ കഴിക്കുന്ന ആളുകൾ, ഫാസ്റ്റ് ഫുഡ് ശീലമാക്കിയ ആളുകൾ, മദ്യപാനം ശീലമാക്കിയ ആളുകൾ, പുകവലിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഗർഭനിരോധന ഗുളികകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കാണ് കൂടുതലായിട്ടും കൊളസ്ട്രോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇത്തരം ആളുകൾ കൊളസ്ട്രോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിച്ചാൽ തന്നെ നമുക്കിതിനെ തടയാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത്? എന്തൊക്കെ ഭക്ഷണ രീതികളാണ്? എന്തൊക്കെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം?
എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.